ഹലോ, ട്വിൻ ഗേറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ഏജ് ലിമിറ്റോ ക്വാളിഫിക്കേഷനോ പ്രശ്നമില്ലാതെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റുള്ള സൈറ്റുകളിലെ പോലെ ആഡ്സ് വാച്ച് ചെയ്യുക, അതിലെങ്കിൽ വീഡിയോസ് കാണാം, അങ്ങനത്തെ ഒന്നല്ല, വേണമെങ്കിൽ ഒരു ചെറിയ കാറ്റഗറി ഓഫ് ടൈപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവർ തരുന്ന കണ്ടൻറ്റോ അതല്ലെങ്കിൽ ആർട്ടിക്കിൾസോ ഒന്നല്ല, ജസ്റ്റ് കുറേ കാറ്റഗറീസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ നമുക്കിഷ്ടമുള്ള കാറ്റഗറി ചൂസ് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ജോബ്. അപ്പോൾ ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വൺ വേർഡോ അല്ലെങ്കിൽ വൺ സെൻറ്റൻസ് ടു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ആൻസേഴ്സ് കൊടുക്കാം. അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പേ ഔട്ട് കിട്ടുന്നുണ്ടായിരിക്കുക. ആ വാലറ്റിലോട്ട് തന്നെ വരും, അത് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ട് സിമ്പിളായിട്ട് തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കും. ഒത്തിരി പേര് വർക്ക് ചെയ്യുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് റൈറ്റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് വരെ കാറ്റഗറീസ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറിയിലെ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. ആൻസേഴ്സ് ഇൻ കേസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് പേ ഔട്ട് റിസീവ് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് മൊബൈൽ ഫോൺ യൂസേഴ്സ് ആണെങ്കിലും മൊബൈൽ ഫോൺ വഴിയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസിന് എഴുതിക്കൊണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുത്തുകൊണ്ട് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന വെബ്സൈറ്റ് ഇതാണ്. ട്രാൻസ്ട്യൂട്ടേഴ്സ് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിലോട്ടും പേയ്മെൻറ്റ് റിസീവ് ആവുന്ന ഒരു വെബ്സൈറ്റും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൈറ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് ഒത്തിരി സബ്ജക്ട്സ് അവൈലബിൾ ആണ്. റൈറ്റിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് വരെ സബ്ജക്ട്സ് കാറ്റഗറീസ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസേഴ്സ് കൊടുക്കാം. വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മെയിൻലി വന്നിട്ട് ട്യൂട്ടർ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്യൂട്ടർ ജോബ് എന്ന് പറഞ്ഞാലും നമ്മളങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസേഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ ഒരു 3 ലൈൻസ് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ സൈനപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇവിടെയല്ല നിങ്ങൾ അക്കൗണ്ട് എടുക്കേണ്ടത്. ഇത് സാധാരണ നമുക്ക് ഈ ട്രാൻസ്ട്യൂട്ടേഴ്സിലെ അക്കൗണ്ട് എടുക്കാനുള്ള പോർഷനാണ്. അഗെയിൻ ഈ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് മൈ അക്കൗണ്ടിൻ്റെ താഴെ രജിസ്റ്റർ ആസ് ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈനപ്പ് കാണാം, അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മളിതിൻ്റെ അകത്ത് ട്യൂട്ടറായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ട്യൂട്ടർ എന്ന് കേൾക്കുമ്പോൾ നോർമലി എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുക നമ്മളിതിൻ്റെ അകത്ത് ജസ്റ്റ് സ്റ്റുഡൻസിനോട് ഫേസ് ടു ഫേസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 100-ൽ പരം സബ്ജക്ട്സ് അവൈലബിൾ ആണ്. അതിലിഷ്ടമുള്ള സബ്ജക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, കുറേ പേര് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടും, അതിനുള്ള ആൻസേഴ്സ് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ റൈറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എസ് സി റൈറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി കമ്പ്യൂട്ടറൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ പരമായിട്ടുള്ളത് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള സബ്ജക്ട്സും അതല്ലാതെ അതിന് പുറമെ റൈറ്റിംഗ് ടൈപ്പിംഗ് അതുപോലെ ഇംഗ്ലീഷ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസേഴ്സ് കൊടുക്കാം. ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് ഇതിൻ്റെ വാലറ്റിലോട്ട് തന്നെ റിസീവ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക, ദെൻ പാസ്വേഡ് കൊടുക്കുക, അതിനുശേഷം ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ടാബിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആദ്യം വരുന്ന സെക്ഷൻ ഇതുപോലെയായിരിക്കും. നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടേണ്ടത് അതാണ് നിങ്ങൾ ഫസ്റ്റത്തെ ബോക്സിൽ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ബോക്സിൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ റിയൽ നെയിമാണ്. അതായത് ബാങ്കിലോട്ടാണ് നിങ്ങൾക്ക് എമൗണ്ട് വരിക. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന റിയൽ നെയിം കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത് ഇങ്ങനത്തെ ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ആദ്യം തന്നെ നിങ്ങളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്, ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ നിങ്ങൾ കൊടുക്കുക. രണ്ടാമത്തെ ബോക്സിൽ കൊടുക്കേണ്ടത് റെസിഡൻഷ്യൽ അഡ്രസ്സാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ബാങ്കിലോട്ട് പേയ്മെൻറ്റ് വരാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ചെക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അഡ്രസ്സ് കൊടുക്കാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ഓൺ അഡ്രസ്സ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വേറെ ഉള്ള അഡ്രസ്സ് അങ്ങനെ കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ അകത്ത് അങ്ങനെ പേയ്മെൻറ്റ് ഡിലേ ഒന്നും വരില്ല. കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ബാങ്കിലോട്ട് തന്നെ പേയ്മെൻറ്റ് റിസീവ് ആവും. സോ നിങ്ങളുടെ ഓൺ റെസിഡൻഷ്യൽ അഡ്രസ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ദെൻ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്, ഡിഗ്രി ഡീറ്റെയിൽസ്. അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ഡിഗ്രി എന്നുള്ള ഭാഗത്ത് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നോട്ട് പെർസ്യൂയിങ് ഗ്രാജുവേഷൻ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ വരുന്നത് യൂണിവേഴ്സിറ്റിയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മേജർ സബ്ജക്റ്റ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഗ്രേഡ് പോയിൻറ്റ്സ് പെർസെൻറ്റേജ്, അതുപോലെ ഇയർ, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക. ഇനി വേറെ ഏതെങ്കിലും ഡിഗ്രീസ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ തന്നെ ആഡ് അനദർ ഡിഗ്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ആണ് നിങ്ങൾ സബ്ജക്ട് ചൂസ് ചെയ്ത് കൊടുക്കേണ്ട പ്ലേസ്. അവിടെ നിങ്ങൾക്ക് ഓരോന്നിൻ്റെ അടിയിലും ഇഷ്ടംപോലെ വെറൈറ്റി സബ്ജക്ട്സ് കാണും. ഇപ്പോൾ അക്കൗണ്ടിങ് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ അകത്തും അത്യാവശ്യം കുറേ കാറ്റഗറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ റൈറ്റിംഗ് ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് റൈറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റെസ്യൂമ് ടൈപ്പ് ചെയ്ത് ബയോഡാറ്റ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ എസ്സേ ഉണ്ട്. ഇനി ചുമ്മാ പേപ്പറിൽ ടെക്സ്റ്റ് ഫോർമാറ്റിൽ ചുമ്മാ എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 5 നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ വന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു MCQ ടെസ്റ്റ് ആണ്. അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിവിടെ കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ MCQ എന്ന് പറയുമ്പോൾ അവർ തന്നെ ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇപ്പോൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് സിമ്പിളായിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്ട് ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ താഴെ തന്നെ ഒരു മെസ്സേജ് പോകുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് 1 അപ്രൂവൽ ഈസ് മാൻഡേറ്ററി എന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും നിങ്ങൾ അപ്രൂവൽ വാങ്ങിക്കണം, ടെസ്റ്റ് പാസ്സാവണം എന്നാണ് ഉദ്ദേശിച്ചത്. ബാക്കിയുള്ളത് ഫെയിലായാലും പ്രശ്നമൊന്നുമില്ല, എന്നാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എസ്സേ ടേക്ക് ദി ടെസ്റ്റ് നൗ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ടെസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓപ്പണായിട്ട് വരും, അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിനോട് റിലേറ്റഡ് ഇപ്പോൾ എസ്സേക്ക് ആണെങ്കിൽ ഇങ്ങനെയാണ് എസ്സേ എഴുതേണ്ട അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ഇൻ കേസ് ആൻസേഴ്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് കൊടുക്കാം. അപ്പോൾ ഒരു ടെസ്റ്റ് നമ്മൾ സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 അറ്റംപ്റ്റ് ചെയ്താലും ഏതെങ്കിലും ഒരു ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിരിക്കും നോട്ടിഫൈ ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം അപ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മെയിൽ ത്രൂ ആയിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ലോഗിൻ ചെയ്തിട്ട് ഡയറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസേഴ്സ് കൊടുക്കാം. അതിനനുസരിച്ച് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസിലോട്ട് നിങ്ങൾക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് വേണ്ട ബെനിഫിറ്റ്സും കാര്യങ്ങളും. നല്ലൊരു സൈറ്റാണ്, കാരണം ഇതിൻ്റെ അകത്ത് ഒത്തിരി സബ്ജക്ട്സും കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്ട്സ്, വെറൈറ്റി സബ്ജക്ട്സ് ചൂസ് ചെയ്യാം. അതിൽ ഇഷ്ടമുള്ള ടെസ്റ്റ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെ ടെസ്റ്റ് മാത്രം നിങ്ങൾ പാസ്സായാൽ മതി. അതിനനുസരിച്ച് എമൗണ്ട് ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ കിട്ടും. അവിടെ അങ്ങനെ മിനിമം എമൗണ്ട് ആയാൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നില്ല. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് അവിടെ എമൗണ്ട് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാം. ഡയറക്റ്റ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിൽസിലോട്ട് തന്നെ എമൗണ്ട് റിസീവ് ആവുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ജെന്വൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ് ഇതങ്ങനെ ഒരു ലോങ് ടേം അപ്ലിക്കേഷൻ, ലോങ് ടേം വെബ്സൈറ്റ് ആണ്. നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുമൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനും സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ജെന്യുവിൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.